ഫിലിം ഗാരേജിലേക്ക് ഏവർക്കും സ്വാഗതം. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ വിക്രം, കാർത്തി, ജയം രവി തുടങ്ങിയവരെ പ്രധാന റോളുകളിലെത്തുന്ന ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ പുതുചരിത്രം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സിനിമയാണ് പൊന്നിയൻ സെൽവൻ. 500 കോടി ബഡ്ജറ്റിലൊരുങ്ങുന്ന പൊന്നിയൻ സെൽവൻ 2022 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിരിക്കുന്ന സിനിമയാണ്. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും ഒട്ടേറെ താരങ്ങൾ ഒരുമിക്കുന്ന പൊന്നിയൻ സെൽവൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ അവസാനഘട്ട ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. പോണ്ടിച്ചേരിയിൽ ആരംഭിച്ചിരിക്കുന്ന അവസാനത്തെ ഷെഡ്യൂളിൽ വെറും 50 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ സിനിമയുടേതായി ഇനി ബാക്കിയുള്ളത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ പുതുചരിത്രം കുറിക്കാനായിട്ട് അടുത്ത വർഷം പൊന്നിയൻ സെൽവൻ എന്ന സിനിമയ്ക്ക് ആകട്ടെ. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും വരാനായിട്ടിരിക്കുന്ന മറ്റൊരു ശിവകാർത്തികേയൻ നായകനായെത്തുന്ന സിനിമയാണ് ഡോക്ടർ എന്ന സിനിമ. നെൽസൺ സംവിധാനം ചെയ്യുന്ന ഡോക്ടർ എന്ന സിനിമ OTT റിലീസ് നേരത്തെ കൺഫേം ചെയ്തതാണ്. ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ്, റിലീസ് തീയതി അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസ്നി ഹോട്ട്സ്റ്റാർ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലായിട്ട് OTT റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്ന സിനിമ August 15 OTT റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു റിപ്പോർട്ടും തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള മറ്റൊരു സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. നരകാസുരൻ എന്ന ഏകദേശം 2 വർഷത്തിലേറെയായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ OTT അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കാർത്തിക് നാരായന്റെ സംവിധാനത്തിൽ അരവിന്ദ സ്വാമി, ശ്രേയ ശരൺ, ഇന്ദ്രജിത്ത് തുടങ്ങിയവരെ പ്രധാന റോളുകളിലെത്തുന്ന ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സോണി ലൈവ് വാങ്ങിച്ച വിവരം നേരത്തെ തന്നെ ഏകദേശം 1.5 മാസങ്ങൾക്ക് മുന്നേ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സോണി ലൈവിലൂടെ August 13 നരകാസുരൻ എന്ന സിനിമ OTT റിലീസ് ചെയ്യുകയാണ്. തമിഴ് ഭാഷയിൽ മാത്രമായിരിക്കും ചിത്രത്തിന്റെ OTT റിലീസ്. ഈ August 6 നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കാനായിട്ടിരിക്കുകയാണല്ലോ തമിഴിൽ നിന്നുള്ള ആന്തോളജി സീരീസായ നവരസ. നവരസയിൽ ഒരു എപ്പിസോഡായ ഗിറ്റാർ കമ്പി മേലെ നിൻറിലെ 3-ാമത്തെ ഗാനം നാളെ വൈകിട്ട് 5 മണിക്ക് തിങ്ക് മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവരികയാണ്. കാത്തിരിക്കാം ആ ഗാനത്തിനായിട്ട്. മലയാളത്തിൽ നിന്നുള്ള അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ജോജി ജോർജ് നായകനായി പൃഥ്വിരാജ് സുകുമാരൻ ഗസ്റ്റ് റോളിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സ്റ്റാർ എന്ന സിനിമ. ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ഒരു സ്റ്റാർ എന്ന സിനിമയുടെ ട്രെയിലർ നേരത്തെ പുറത്തു വന്നതാണ്. അത്ര മികച്ച അഭിപ്രായമല്ല ട്രെയിലറിനെ കുറിച്ച് പുറത്തു വന്നത്. ഇപ്പോഴത്തെ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഏത് OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് എന്നത് വഴിയെ പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. അടുത്തൊരു റിപ്പോർട്ട്, ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനെത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ കുറുപ്പ് എന്ന സിനിമ. ചിത്രം ഡയറക്റ്റ് OTT റിലീസിനെ കടക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വാർത്തകൾ പ്രകാരം നിങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഏകദേശം 1.5 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാതെ തിയേറ്ററുകളിലൊക്കെ റിലീസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന ഓഗസ്റ്റിലെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയില്ല എന്നത് ഉറപ്പായിരിക്കുകയാണ്. പകരം സെപ്റ്റംബറിലെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ 3-ാം തരംഗം കണക്കിലെടുത്തുകൊണ്ട് സിനിമ OTT റിലീസിന് കൊടുക്കുമെന്നത് 90% മുകളിൽ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം തന്നെ വ്യക്തമായിട്ടുള്ളൊരു വിവരം July 28 ദുൽഖറിൻ്റെ ജന്മദിനത്തിൽ പുറത്തു വരുന്നതാണ്. അതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.